സംസ്ഥാന സർക്കാരിന്റെ വിലവർദ്ധനവിനെതിരെയും സപ്ലൈകോ കേന്ദ്രങ്ങളിൽ അവശ്യ വസ്തുക്കളുടെ ലഭ്യതക്കുറവിനെതിരെയും കുന്നംകുളം മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുന്നംകുളം തെക്കേപ്പുറത്തെ പൊതുവിതരണ കേന്ദ്രത്തിന് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കുന്നംകുളം മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ജെറി പി രാജു അധ്യക്ഷത വഹിച്ച പ്രതിഷേധ യോഗം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ബി രാജീവ് ഉദ്ഘാടനം ചെയ്തു. പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ എല്ലാവരും ആധാരം പോലും പണയം വെച്ചാണ് ജീവിക്കുന്നതെന്നും കേരളത്തിലെ പൊതുവിതരണ കേന്ദ്രങ്ങൾ ധാന്യമില്ലാത്ത ധാന്യപ്പുരകളായി മാറിയെന്നും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് കുന്നംകുളം നിയോജകമണ്ഡലം പ്രസിഡന്റ് എ എം നിതീഷ് മുഖ്യപ്രഭാഷണം നടത്തി. മുനിസിപ്പൽ കൗൺസിലർമാരായ മിഷ സെബാസ്റ്റ്യൻ, ഷാജി ആലിക്കൽ, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ സി കെ ബാബു, പി ഐ തോമസ്, നിഷ ജയേഷ്, മാഗ്നിസ് എന്നിവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ സി ബി ജോസ്, ക്രിസ്റ്റി എന്നിവർ നേതൃത്വം നൽകി. ആധാരമൊക്കെ പണയം വെക്കേണ്ടി വന്നു. ഇനി പണയം വെച്ചു എന്ന് വിചാരിക്കുക. ആ പണവുമായി എവിടെ വരാൻ? റേഷൻ ഷോപ്പിന്റെ സ്ഥിതിയാണ് ഞാൻ പറഞ്ഞത്. ഇത് വെറും പ്രകസനമല്ല. ഈ കാണുന്ന റേഷൻ ഷോപ്പിന്റെ അകത്ത് ചാക്കുകൾ ഇല്ലാത്തതായ ധാന്യപ്പുര, ധാന്യമില്ലാത്ത ധാന്യപ്പുരയായി ഈ കേരളത്തിലെ മുഖ്യൻ ഭരിക്കുന്ന കാലഘട്ടത്തിൽ നാണക്കേടില്ലേ? ഈ രാജ്യം ഭരിക്കുവാൻ നാണക്കേടില്ലേ? ഇന്ന് ഈ രാജ്യത്ത് മൂന്ന് പേരാണ് പട്ടിണി കിടക്കാതെ കിടക്കുന്നത്. എനിക്ക് പറയുവാൻ ഒരു മടിയുമില്ല. അതൊന്ന് പിണറായി വിജയൻ മഹാരാജാവ്, രണ്ടൊന്ന് അദ്ദേഹത്തിന്റെ ഓമനപുത്രി വീണാ വിജയൻ പട്ടിണി ഇല്ലാതെ ജീവിക്കുകയാണ്, മറ്റൊന്ന് മരുമകൻ റിയാസ് പുത്രൻ. ഈ മൂന്ന് പുത്രന്മാരും പുത്രിയുമാണ് ഇന്ന് കേരളത്തിൽ പട്ടിണി ഇല്ലാതെ. എന്താ പട്ടിണി ഇല്ലാതെ ഇരിക്കാൻ കാരണം? അത് ബിരിയാണി ചെമ്പിൽ അഴിമതി. അതുപോലെ തന്നെ മാസം മാസം മാസപ്പടി